നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം വലിയൊരു മൂവ്മെന്റ് മുകളിലേക്കും താഴേക്കും പോകാൻ സാധിക്കാതെ ഒരു ഫ്ലാറ്റ് റേഞ്ചിലാണ് നിഫ്റ്റി നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 16,294 നിഫ്റ്റി നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 35,834 ബാങ്ക് നിഫ്റ്റി നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തിലായാലും നിഫ്റ്റിയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതായിട്ട് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് അനാലിസിസ് നൽകിയിരിക്കുന്നത്. തുടക്കത്തിലൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ വന്നിരുന്നത്. നമ്മൾ പറഞ്ഞിരുന്ന 16,240 ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് തന്നെയായിരുന്നത്. പക്ഷേ അതൊരു വലിയ രീതിയിലേക്ക് മൂവ്മെൻ്റ് നടത്താൻ സാധിച്ചില്ല. 16,210 വരെ ലോ വന്നതിന് ശേഷം അത് തിരിച്ച് കയറുകയായിരുന്നു മാർക്കറ്റ് കണ്ടിരുന്നത്. അതിനുശേഷം 16,300 മുകളിലേക്ക് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്തി. അതിന് ശേഷം വീണ്ടും 16,300 താഴെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിരുന്നത്. ഇപ്പം ഇന്നായാലും നമുക്ക് വലിയ രീതിയിലേക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്കത് ഏൺ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളായാലും ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം പറയുന്ന ഒരു ലെവലുകളായാലും ഇപ്പം മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ദിവസം അത് വർക്ക് ചെയ്തില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അത് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. കേസ് 1-2 ദിവസം ലെവലുകൾ വർക്ക് ചെയ്തില്ലെങ്കിലും 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലെവലുകൾ വർക്ക് ചെയ്യാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഇപ്പൊ പറയുന്ന ലെവലുകളായാലും മാർക്കറ്റിലായാലും വളരെ ഹൈ പ്രോബിലിറ്റിയിൽ വർക്ക് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ലെവലുകളാണ്. മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷനും മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നൽകുന്ന ലെവലുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പൊ വരും ദിവസത്തേലും ഇൻട്രാഡേ മേജറായിട്ട് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയ 16,270 ആണ്. 16,270 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. താഴത്തേക്കായാലും ഇനി നിഫ്റ്റിയിലായാലും സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയ വരുന്നത് 16,100 അടുത്താണ് നടത്തുക. ഈ റേഞ്ചിൽ നിന്ന് ബൈര ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ബൈര ഒരു ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും ഈ റേഞ്ചിൽ നിന്ന് ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നാൽ മാത്രം ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് അതിന് പോകുന്നെങ്കിൽ ബൈര ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിന്നാലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിർബന്ധമായിട്ടും നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 16,270 അടുത്ത് നിന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 16,270 ബ്രേക്ക് ചെയ്ത് വരുന്ന മൂവ്മെന്റ് വലിയൊരു മൂവ്മെന്റ് താഴ്ത്തേക്ക് വരാനായിട്ടൊരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും 16,270 ബ്രേക്ക് ചെയ്താലാണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 16,270 താഴെയുള്ള ഒരു ഓപ്പണിംഗ് നിഫ്റ്റിക്ക് ഒരു വീക്ക്നെസ് ആണ്. തിരിച്ചു മുകളിലേക്ക് കയറിപ്പോയാലും തുടക്കത്തിൽ മുകളിലേക്ക് കയറിപ്പോയാലും അല്ലെങ്കിൽ 16,270 മുകളിൽ നിന്ന് ബെൻഡ് ആകുന്ന ഒരു സമയത്ത് തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവലിൽ ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. താഴത്തേക്കായാലും ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാനുള്ള ഒരു ഏരിയ കാരണം 35,500 ആണ്. 35,500 സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിരിക്കുന്ന ലെവൽ തന്നെയാണ്. ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുന്ന ഒരു സമയത്ത് എപ്പോഴും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലും ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 35,500 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് നിലനിർത്തുക. തിരിച്ച് മുകളിലേക്ക് കയറുമ്പോൾ ബൈര ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിൽ നിന്ന് ബെൻഡാകുന്ന ഒരു സമയത്ത് മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെന്റ് കുറച്ചൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. പക്ഷേ നിഫ്റ്റി ആയാലും അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ വരുമ്പോൾ അത് തിരിച്ച് കയറാനായിട്ട് ശ്രമിക്കും. പക്ഷെ വീണ്ടും അത് ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പക്ഷെ വരും ആഴ്ചകളിലായാലും വലിയൊരു മൂവ്മെന്റ് വലിയൊരു ഫാള് മാർക്കറ്റിൽ വരാനായിട്ടൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യുക. അഗ്രസീവ് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ അതിനുശേഷമുള്ള ഒരു ആഴ്ചകളിൽ അഗ്രസീവായിട്ട് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്.
മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് മാറുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ ദിവസത്തെ ഒരു അപ്ഡേറ്റ്സിലായാലും നമ്മളത് നൽകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ദിവസങ്ങളെല്ലാം നമുക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു വലിയ മൂവ്മെന്റിന് ഒപ്പം നിലനിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ബയേഴ്സ് ആയാലും ലോവർ ലെവൽ സപ്പോർട്ട് നിലനിൽക്കുന്ന ഒരു സമയത്ത് താൽക്കാലികമായിട്ട് നിഫ്റ്റിക്ക് അത് തിരിച്ചു കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് മാത്രം ഒരു ബൈ ട്രെൻഡിലേക്ക് നിലനിൽക്കുക, അതുപോലെ തന്നെ ഷോർട്ട് സെല്ലിന്റെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ കുറച്ച് നാൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിഫ്റ്റിയിലെ മാഗ്നിഫൈ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.